പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ദൈവാസനെ സ്തോത്രം അമേ പ്രൈസ് ദി ലോർഡ് വളരെ തികഞ്ഞ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം സന്നിഹിതരായിരിക്കുന്ന കർത്തൃപുത്രന്മാർ ദൈവദാസന്മാർ ദൈവദാസിമാർ കുഞ്ഞുങ്ങൾ ഏവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഏവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുന്നല്ലോ പ്രത്യേകിച്ച് ആമീൻ ഹോസ്പിറ്റൽ നേഴ്സിംഗ് ഹോമിലായിരിക്കുന്ന ദൈവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആമീൻ ചിലയിടങ്ങളിൽ നെർക്കോക്കിൻ്റെ ഒക്കെ മീറ്റിംഗ് ഞാൻ കൊന്നിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന അവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവദാസൻ അവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ ദൈവമക്കൾ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചല്ലോ പ്രാർത്ഥിച്ചതുപോലെ വചനം ആമീൻ കടന്ന് എന്നൊരു വിടുതൽ അനുഭവിപ്പാൻ ഒരു സൗഖ്യം പ്രാപിക്കുവാൻ ആമീൻ തൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ ആമീൻ ഒരു വിടുതലിന് വേണ്ടി ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് രാത്രി ശുശ്രൂഷ ആ ദൈവദാസന്റെ ആമേൻ ശരീരത്തിലേക്ക് വചനം കടന്നു എന്ന് അവർ വിടുതലായി തീരുവാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലീഡ് ചെയ്യുന്ന ദൈവദാസൻ ആമേൻ തോമേൻ മറ്റേ പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി സ്നേഹ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രിത്തെ ആമേൻ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ എന്നെ ക്ഷണിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഇന്ന് രാത്രികാലം ദൈവം ചൊരിയട്ടെ. വചനത്തിന്റെ വാതിൽ ഇന്ന് രാത്രികാലം തുറന്നു തരുവാൻ അവൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം സങ്കീർത്തന 80-ാം അധ്യായത്തിന്റെ 8-9 വാക്യമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 80-ാം അധ്യായത്തിന്റെ 8-9 വാക്യം. സ്തോത്രം ഹല്ലേലൂയ. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് വളർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ രാത്രത്തെ ആമേൻ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കണമേ. അടങ്ങിയിടക്കുന്ന ചില വാതിലുകൾ തുറന്നു വരുവാൻ ആമേ, ചില വിടുതലുകൾ അനുഭവിപ്പാൻ അവൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ കർത്താവെ, നേഴ്സിംഗ് ഹോമിൽ ആയിരിക്കുന്ന ദൈവദാസന്മേൽ ഒരു വലിയൊരു ആമേൻ വിടുതൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. മുഴുമഹത്വം തിരുമിനി എടുക്കണമേ. വചനത്തിന്റെ വാതിൽ തുറന്നു തരണമേ. ആമേൻ. വമിച്ചില ആമേൻ അനുഗ്രഹത്തിന് നന്മകൾ തടസ്സമായി നിൽക്കുന്ന ആ ചില തടസ്സങ്ങൾ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വെട്ടിമാറ്റുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലീഡിയ ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം. വചനത്തിലെ കർത്താവ് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കർത്താവ് സഹായിക്കണം. മുഴുമഹത്വം തിരുമിനി എടുക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ ഒരു വാക്യം വിളിച്ചു പറയുവാണ്. ദൈവം തമ്പരാൻ ഒന്നിനെ നട്ടാൽ അതിന്റെ വള്ളി പടരും. അത് പലയിടത്തേട്ട് ദിവസം കൊണ്ട് വിശ്വാസത്തോടെ ഒരു സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കാട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവിലെ ആമേൻ ഞാൻ വിളിച്ചു പറയുകയാണ്, മുന്തിരിവള്ളി പടരണമെങ്കിൽ അതിന്റെ വേരും മണ്ണിൽ ആഴ്ന്നിറങ്ങണം. ആമേൻ. മുന്തിരിവള്ളി ആമേൻ മണ്ണിൽ പടർന്നിറങ്ങുമെങ്കിൽ അതിന്റെ വേര് ആമേൻ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുവാനിടയാ തീരണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മണ്ണില്ലാതെയും വേരില്ലാതെയും കിളിപ്പിച്ച ചരിത്രം ഈ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പ്രിയരെ, ഇന്ന് രാത്രികാലം ആമേൻ നിങ്ങൾ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും അവന്റെ അത്ഭുതത്തിലും നിങ്ങൾ വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. അതിന്റെ ആമേൻ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം ഉൽപ്പത്തി 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആമേൻ ബാധയുണ്ടായി. ആമേൻ അഹരോൻ പ്രായശ്ചിത്ത പ്രാർത്ഥന നടക്കി. ആമേൻ നമ്മുടെ ബാധ അടങ്ങിയെന്ന് കാണുവാൻ ഇടയായിത്തീരുന്നു. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ അത് വായിക്കാൻ ഇടയായിത്തീരുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവജനം മനസ്സിലാക്കണം, ഇസ്രയേലിൽ മക്കൾ ഒരു പെറുപ്പിഴുപ്പുണ്ടായി, ഞങ്ങളിൽ ആരെയാണ് തെരഞ്ഞെടുത്തത്. അവിടെ നമ്മൾ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അവേ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-4 വാക്യത്തിൽ അവിടെ വായിക്കുവാൻ കഴിയുന്നത് അറിയാമോ? ഓരോ ഗോത്രത്തിനും ഓരോ വടി ഉണ്ടായിരുന്നു, ഓരോ ഗോത്രത്തിനും ഓരോ പ്രഭുക്കന്മാരുണ്ടായിരുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ കഴിയുന്നത് ആമേ സ്തോത്രം 5-ാം അധ്യായം സ്തോത്രം വായിച്ചാൽ 5-ാം അധ്യായം അതിന്റെ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളർക്കും. ഹല്ലേലൂയ. എവിടെ ഇടങ്ങിയാ? ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ
ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പതിനാറാം അധ്യായം സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മോശ അമേൻ അഹരോനോട് പറയുന്നു നീ അവിടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന്. അമേൻ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബാധ അടങ്ങിയതായി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ അമേൻ ഗോത്രങ്ങൾ തമ്മിൽ സ്തോത്രം ഒരു തർക്കം കൊണ്ടായി ആരാണ് അമേൻ വലിയവൻ ആരെയാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അവര് ഒരു സമയം അവരൊരു വാക്ക് ഭ്രൂറിപ്പുണ്ടാകുമ്പോൾ യഹോവയായ ദൈവം പറയുകയാണ് സ്തോത്രം അവൻ പന്ത്രണ്ട് വടി എന്ന് പറയുമ്പോൾ ഓരോ ഗോത്രം എന്തിനാണ് പേരിരുന്നത്? പേരിരുന്നതിന്റെ അർത്ഥം ഒരാൾ അഥവാ രാത്രിയിൽ ഉറങ്ങിപ്പോയാൽ ആ വടി കീർത്താൽ അവരുടെ വടി വേറൊരാളെ എടുത്തു മാറ്റുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവാത്മാവ് പറയുകയാണ് അവരവരുടെ ഗോത്രത്തിന് മേൽ അവരവര് പേരെഴുതി പോലെയായിത്തീരണം. അങ്ങനെ അവൻ പേരെഴുതി എല്ലാവരും കിടന്നുറങ്ങി. എന്നാൽ എല്ലാവരും ഉറങ്ങുമ്പോഴും അഹറോന്റെ വീട്ടിൽ മാത്രം ലൈറ്റ് അണഞ്ഞിട്ടില്ല. എന്താ പറയുക, അമേൻ രാത്രി മുഴുവൻ അവൻ ഉറങ്ങാതിരിക്കുക, പ്രാർത്ഥിക്കുക, എന്റെ വടി അമേൻ അത് കീർക്കണം, നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് കാണിക്കണമേ, എന്നോട് വാദിച്ചു നിൽക്കുന്നവരെ, എന്നോട് എതിർക്കുന്നവരെ അമേൻ ഇന്ന് രാത്രി കാലം അമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഈ ദിവസങ്ങൾ നന്മയ്ക്കായി ഒരു അടയാളം ദൈവാത്മാവ് തരുവാൻ. എന്നാൽ നേരം വെളുത്തപ്പോൾ പതിനൊന്ന് വടിയും വെച്ചപോലെ വാടിയിരിക്കുമ്പോൾ അഹരോന്റെ വടി തളിർക്കുവാനിടയായി തീർന്നു. തളിർത്തത് മാത്രമല്ല അത് പൂത്തു, ബലം കായ്ച്ചു, അമേൻ സ്തോത്രം അവ ഫലം കായ്ക്കുവാനിടയായി തീർന്നു. നമ്മള് അമേൻ ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്യാമെങ്കിൽ അമേൻ ഒരു ബദാം കിളുത്ത് അതിന്റെ ഫലം കായ്ക്കണമെങ്കിൽ ഒരു 10 മുതൽ 12 വർഷം വരെ വേണം. എന്നാൽ ഇന്ന് ഈ മിറക്കിൾ ഗ്രോത്ത് ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ 5 വർഷം കൊണ്ട് ചിലപ്പോൾ അത് ഫലം കായ്ച്ചെന്ന് വരാം. തന്നെയുമല്ല സാധാരണഗതിയിൽ ഒരു ബദാം നടുന്നത് അതിന്റെ തൈയാണ് നടുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ അമേ ദൈവത്തിന് മണ്ണും വേണ്ട, തൈയും വേണ്ട, വെള്ളവും വേണ്ട. അപ്പൊ അമേ 10 വർഷം കൊണ്ട് സംഭവിക്കേണ്ട 10 മണിക്കൂർ കൊണ്ട് അതും ഒരു കമ്പിൽ നിന്ന് ഒരു വടിയിൽ നിന്ന് അമേ സാധാരണ അമേ നിലയിൽ നോക്കിയാൽ അമേൻ ബദാം ഒറ്റ രാത്രി കൊണ്ട് പൂക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി കാലം ദൈവജനം മനസ്സിലാക്കണം ദൈവത്തിന് അമേ സകലതും സാധ്യമാണ്. അങ്ങനെ ഒരു രാത്രിയിൽ അമേൻ ബദാം പൂത്ത് കായ്ച്ചു ഫലം കായ്ക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവവേദരെ നിനക്ക് വേണ്ടി രാജ്യത്തിന്റെ നിയമത്തെ മാറ്റി പ്രകൃതിയുടെ നിയമത്തെ മാറ്റി നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം ഇന്ന് ശക്തനാണെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കഴം കുറയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മാന്യമായിട്ടില്ല. അവേ ഇന്ന് രാത്രി കാലം അവൻ വചനം കേൾക്കുന്ന ദൈവാത്മാവ് തൊട്ട് പറയുകയാണ് നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുവാൻ പോകുന്നു. അവേ നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലൊക്കെ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. നിന്റെ സന്തതി ആയിരിക്കുന്ന പട്ടണത്തിൽ അമേ നിന്റെ സന്തതി ആയിരിക്കുന്ന ഇടത്ത് ചില അത്ഭുതങ്ങൾ, ചില വിടുതലുകൾ ആത്മാവിൽ ഇന്ന് രാത്രി കാലം വിശ്വസിക്കുന്നുവെങ്കിൽ ചില സൗഖ്യങ്ങൾ വ്യാപരിക്കുന്ന അമേ ദിവസമായി തീരട്ടെ. അവൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവന്റെ വേര് എവിടെ ഇറങ്ങണമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനം 2:7 അവേ ക്രിസ്തുയേശുവിൽ വേരൂന്നി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വേരിറങ്ങണം. ഒരു ആത്മീയ പൈതന്റെ ജീവിതത്തിൽ അവൻ ക്രിസ്തുയേശുവിൽ വേരിറങ്ങി. ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കുന്ന ദൈവമേ നിന്റെ വേര് പ്രാർത്ഥനയിൽ കൂടി ദൈവാത്മാവിന്റെ ശക്തിയിൽ അഭിഷേകത്തിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവേ ക്രിസ്തു വാഹുന്ന അവേ സ്തോത്രം ഹല്ലേലൂയ ആ മണ്ണിലേക്ക് അവൻ നിന്റെ വേരിറങ്ങുവാനിടയായിത്തീരും. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ വൃക്ഷത്തിന്റെ പച്ചിപ്പ് അതിന്റെ വേരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ അവൻ എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് നമ്മുടെ ആത്മീക ബന്ധം. ഹല്ലേലൂയ അവൻ അത് ചേർന്ന് കിടക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം, അതായത് ഹോശിയ പ്രവാചകന്റെ പുസ്തകം 9:16 നമ്മൾ വായിക്കുമ്പോൾ ഹോശിയ പ്രവാചകന്റെ പുസ്തകം 9:16 എഫ്രയീമിനെ പുഴുപ്പത്ത് പിടിച്ചു, അവരുടെ വേര് ഉണങ്ങിപ്പോയി, അവർ ഫലം കായ്ക്കിയില്ല.
അവരെ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭത്തിലേക്ക് കൊന്നുകളയും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഹല്ലേലൂയ. എഫ്രൈമിനെ പുഴുക്കുത്തു പിടിച്ചു. എഫ്രൈമിന്റെ വേര് ഉണങ്ങിപ്പോയി. എഫ്രൈം ഫലം കായ്ക്കുകയില്ല. കാരണം എന്ന് പറയാമോ? എഫ്രൈമിന് പുഴുക്കുത്തു പിടിച്ചു. ആമേൻ. വലിയ പ്രിയപ്പെട്ടവരെ, വലിയ വലിയ അനുഗ്രഹങ്ങള് കളയുന്നത് വലിയ സ്തോത്രം, ബുള്ളോസർ പോലുള്ള കാര്യങ്ങളൊന്നും. പിന്നെന്താണ്? കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളാ. അവൻ വലിയ അനുഗ്രഹങ്ങളെ കളയുവാനിടയായിരുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ അല്ലെങ്കിൽ തുള്ളൻ, വെട്ടുക്കിളി, അമേൻ, വിട്ടിലെ പച്ചപ്പുഴു, ആമേൻ, തിന്നു കളഞ്ഞെന്നാണ് പറയുന്നത്. അവിടെ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല, ചെറിയ സംഭവങ്ങൾ. പുഴു എന്താ വലിയ സംഭവം? അതല്ല. അമ്മ വായിച്ചാട്ടെ. തുള്ളൻ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. ആമേൻ. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടൽ തിന്നു. ആമേൻ. വിട്ടൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ആമേൻ. സ്തോത്രം. ഇവിടെ കാണുന്നത് പച്ചപ്പുഴു. നമ്മൾ വിചാരിക്കും ഈ പച്ചപ്പുഴുവിന് എന്ത് ചെയ്യുവാൻ കഴിയും, ഈ വിത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും, ഈ തുള്ളൻ എന്ത് ചെയ്യുവാൻ കഴിയും. എന്നാൽ പ്രിയ ദൈവവചനേ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ചെറിയ ചെറിയ വിഷയങ്ങളാണ് കടന്നു വരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ആമേൻ. അബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, അത് പഠിച്ചു വരുമ്പോൾ മൂന്നാം അധ്യായത്തിന്റെ 17-18 വാക്യം വായിക്കുമ്പോൾ, സാഹചര്യം നിനക്ക് അനുകൂലമല്ല എന്നാലും, സ്തോത്രം, ഹല്ലേലൂയ, സാഹചര്യം നമുക്ക് അനുകൂലമായിരിക്കില്ല എങ്കിൽ മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും. ഓശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല. ഓശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ആമേൻ. എത്ര പേർക്ക് കഴിയും? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ആമേൻ. സാഹചര്യം നിനക്ക് അനുകൂലമായിക്കോട്ടെ, കൊറോണ വന്നോട്ടെ, കൊടുങ്കാറ്റ് വന്നോട്ടെ, ആമേൻ, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കോട്ടെ, ദൈവവചനെ, നീ ക്രിസ്തു യേശുവിൽ വേരൂന്ന് നീ പ്രാർത്ഥിച്ച് ഉപവാസവും നിന്റെ ആത്മീയ ജീവിതത്തിന് അമേൻ ബലമായി നീ ആശയോടെ നിന്നാൽ, അമേൻ, സ്തോത്രം, ആശയ്ക്ക് വിരോധമായി ആശയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി കാലം ദൈവജനം തിരിച്ചറിയണം. അമേൻ. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശ്വാസമുള്ള ഒരു അബ്രഹാമിനെ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 18 അധ്യായത്തിന്റെ, അമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അമേൻ, ചകരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, 17-18 വാക്യം. ഓ ജീസ്, 11-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അബ്രഹാമിനും സാറായിക്കും പ്രായം ചെന്നു. യെസ്. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് എന്ന് വൃദ്ധരായിരുന്നു. അമേൻ. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നു. അമേൻ. സാഹചര്യങ്ങൾ അനുകൂലമല്ല. അമേൻ. സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിലും അബ്രഹാം വിശ്വസിച്ചു. ഇത് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിരെ ലേഖനം 4:17-19 വാക്യത്തിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അമേൻ. റോമയിലുള്ള പുതിയ നിയമ വിശ്വാസികളെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കുവാൻ അമേൻ അപ്പോസ്തലനായ പൗലോസ് റോമയ്ക്കെതിരെ ലേഖനം 4:17 വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അമേ ശക്തിയെ പറ്റി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വായിക്കേണ്ടതായിരുന്നു. ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം. ആമേൻ. താഴോട് വായിച്ചാട്ടെ. വിളിക്കുകയും ചെയ്യുന്നവനായി വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ആമേൻ. അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. വായിച്ചാട്ടെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കും. ഇന്ന് മുതൽ രാത്രികാലം ഈ വചനം കേൾക്കുന്ന ദൈവവചനേ, നിന്റെ ആത്മീക ജീവിതത്തിൽ നീ കാലുവെച്ചപ്പോൾ മുതൽ നിന്റെ മേലുള്ള വാഗ്ദത്തം, നിന്റെ തലമുറകളിലെ വാഗ്ദത്തം, ഇന്ന് രാത്രികാലം വാഗ്ദത്ത നിവർത്തിയെന്നതിന്റെ കൂട്ടിയെന്നത്തിലേക്ക് ദൈവാത്മാവ് നടത്തുന്ന ദിവസങ്ങളായി തീരട്ടെ. വായിച്ചാണ് അടുത്ത വാക്യം കൂടെ. ആമേൻ. നിന്റെ സന്തതി ഇവണ്ണമാകുന്ന അള്ളി ചെയ്തിരിക്കുന്ന പോലെ ആമേൻ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു. അടുത്ത വാക്യം കൂടി. അവൻ ഏകദേശം 100 വയസ്സുള്ള ആമേൻ അവൻ ഏകദേശം 100 വയസ്സുണ്ടായിരുന്നു.
തന്റെ ശരീരം നിർജ്ജീവമായി പോയി. അവൻ നിർജ്ജീവമായ ഒരു അവൻ ശരീരം യാതൊരു സാഹചര്യവും അബ്രഹാമിന്റെ ജീവിതത്തിലോ സാറായിയുടെ ജീവിതത്തിലോ പുത്രോത്പാദനത്തിന് അനുകൂലമല്ലായിരുന്നു. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ ഇതൊക്കെ അറിയാമായിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തവനും വിശ്വാസിക്കുന്നവനാൽ അവൻ വിശ്വസിക്കുവാൻ അവേ ഹലലു കഴിവുള്ള ആ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അവേ രാത്രി കാലം ദൈവം മനസ്സിലാക്കണമേ, ഹല്ലേലൂയ്യ. അവേ സാഹചര്യം ഒരുപക്ഷെ നമുക്ക് അനുകൂലമായിരിക്കില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം ഒരുപക്ഷെ നിന്നെ മുൻപോട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയാൽ നീ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ അവൻ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കാം ഒരു വിധത്തിലും. എന്നാൽ ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ നീ തയ്യാറാണോ? നീ തയ്യാറാണോ? എന്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടി കടക്കും എന്ന് നിങ്ങൾ ഞാൻ പടക്കൊടുത്തതുപോലെ ദാവീദ് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ്യ വിശ്വസിച്ചുകൊണ്ട് അവൻ സാഹചര്യത്തെ ഒന്ന് ഓവർകം ചെയ്യാമോ? സാഹചര്യം കണ്ട് ഭയന്നിരിക്കുവാനല്ല, പിന്നെയോ സാഹചര്യത്തെ ഒന്ന് ഓവർകം ചെയ്യുവാനിടയായിത്തീരണം. ഹല്ലേലൂയ്യ. ഈ ഏദൻ തോട്ടത്തെ പറ്റി പഠിച്ചാൽ എന്തൊരു മനോഹരം, വളരെ കാമ്യമായ അവൻ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. വസ്ത്രം വേണ്ട, അവിടെ തന്നെ തേജസ് വാരി കൊടുത്ത അവസ്ഥ. വെയിലാറുമ്പോൾ സിഷ്ടാവായ ദൈവം സിഷ്ടിയായ മനുഷ്യനുമായി സമ്മേളിക്കുന്ന ഒരവസ്ഥ. അമ്മ ആ ഏദന്റെ അവസ്ഥയെ അമേൻ ഒരു ചെറിയ പാമ്പ്, അമേൻ നമുക്കറിയാം വനത്തിലെ കാട്ടിലെ വലിയ മൃഗമായ അമേൻ ബാലസിംഹമോ അല്ലെങ്കിൽ ഗാനയോ അല്ല അവിടെ ചെന്ന്, പിന്നെന്താണ് ഒരു ചെറിയ പാമ്പ് അവിടെ കറക്കുവണ്ടിയായിത്തീരുന്നു. ഇന്ന് രാത്രി കാലം അമേ തകർക്കുന്ന ചില പുഴുക്കള് വഴുന്ന വരിയെ ദൈവജനം അമേൻ പ്രാർത്ഥനയിൽ മനസ്സിലാക്കണം. ഇന്ന് രാത്രി കാലം മനസ്സിലാക്കണം അമേൻ സ്തോത്രം വലിയ കാഴ്ചയിൽ അമേൻ വലിയ കാണുന്നൊന്നും ആയിരിക്കും തകർക്കുന്നത്, പിന്നെയോ ചില ചില പുഴുക്കളുടെ അനുഭവങ്ങൾ അമേൻ പ്രാർത്ഥനയിൽ ജനങ്ങൾ ഉച്ചരിക്കേണ്ടതായ ദിവസങ്ങളാണ്. സ്തോത്രം. യോനാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 4:6 വാക്യം വായിക്കുമ്പോൾ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കിയതാണ് വായിക്കാൻ കഴിയുന്നത്. യോനാടെ പ്രവാചകന്റെ പുസ്തകം 4:6 ആ ആവണക്ക് അവിടെ കൽപ്പിച്ചുണ്ടാക്കി. അമേ സ്വത്രം മോമേശോ യോനയുടെ പെറുപ്പ് അമേൻ അസഹ്യമായപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു പുഴുവിനെ കൂടെ കൽപ്പിച്ചാക്കുവാനിടയായിത്തീരുന്നു. ഒരു ചെറിയ പുഴു അങ്ങോട്ട് നടന്നു കയറി അമ്മ വായിച്ചാട്ടെ, അതിന് ഇല കഴിഞ്ഞു പോകത്തക്ക വണ്ണം അതിനെ കുത്തിക്കളയുവാനിടയായിത്തന്നു. ഹല്ലേലൂയ്യ. വായിച്ചാട്ടെ, പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി കാലം മനസ്സിലാക്കണമേ, ദൈവം ചില നന്മകളുണ്ട്. ആമേൻ. ആവണക്കൊറ്റ രാത്രി കൊണ്ട് ആമേൻ നൽകുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി കാലം പുഴുവിനെ അയക്കുവാനും ദൈവത്തിന് കഴിയും. ദൈവം പ്രാർത്ഥനയെ, ദൈവമക്കളെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളില് ആമേൻ എതിരെ വരുന്ന ശത്രുവിനെ കാണുവാൻ തക്കവണം ആമേൻ കരിച്ചു ആമേൻ അതിന്റെ ഇല അതിന്റെ വൃക്ഷത്തിന്റെ ഇല കരിച്ചു കളയത്തോളം കുത്തിക്കളയുവാൻ ആമേൻ ചില പുഴുക്കളെ ആമേൻ ഇന്ന് രാത്രി കാലം ശാസിക്കുന്നുവെങ്കിൽ, ആത്മാവിൽ നീ ശാസിക്കുന്നുവെങ്കിൽ ആമേൻ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ. ഈ പുഴുക്കളെ നമ്മൾ കൊല്ലുവാൻ എന്തോ ആവശ്യം, എന്തുകൊണ്ടാവില്ല? വടി വേണോ അതിന്? അതോ കൂടമോ ചുറ്റിയോ എല്ലാം വേണോ? വേണ്ട, ഒരു ചെറിയ ഞെരിട് മതി, ഒരു ചെറിയ ഞെരിട്. ഹല്ലേലൂയ്യ. ഒരു ചെറിയ ഞെരിടിൽ ആമേൻ അവസാനിക്കുന്ന കേസ് കിട്ടെ. ഹല്ലേലൂയ്യ. സ്തോത്രം. ആമേൻ ഇന്ന് രാത്രി കാലം മനസ്സിലാക്കണേ, പ്രാർത്ഥനയിൽ തീരാവുന്ന കേസേ ഉള്ളത്, പ്രാർത്ഥനയിൽ തീരാവുന്ന കേസേ ഉള്ളൂ, ഉപവാസത്തിൽ തീരാവുന്ന കേസേ ഉള്ളൂ, അഭിഷേകത്തിന്റെ ശക്തി തീരാവുന്ന കേസേ ഉള്ളൂ. ഇന്ന് രാത്രി കാലം ദൈവവചനത്തിലെ നിന്റെ അനുവാദം കൂടാതെ നിന്റെ നന്മയ്ക്കെതിരെ അവേ നിന്റെ അനുഗ്രഹത്തിനെതിരെ അമേ നിന്റെ സമ്പത്തിനെതിരെ നിന്റെ തലമുറയ്ക്കെതിരെ അമേ ചില അമേൻ കടന്നു വീണ ചില പുഴുക്കളെ ഒന്നും നേരിടി വരാൻ എത്ര രാത്രി കാലം ആമേൻ ആത്മാവിന്റെ ആമേൻ ശക്തിയോടെ അഭിഷേകത്തിന്റെ ശക്തിയോടെ. സ്തോത്രം. ആമേൻ യേശുവിന്റെ നാമത്തിൽ അമേ നിന്റെ പച്ചിപ്പ് അമേൻ പോകാതിരിക്കുവാൻ, നിന്റെ നന്മ പോകാതിരിക്കുവാൻ അമേൻ ദൈവാത്മാവിന്റെ ആത്മാവിൽ ബുദ്ധി ഉപദേശിച്ച് പ്രവേശിക്കുകയാണ്. സ്തോത്രം. എഫ്രയീമിനെ പുഴുക്കുത്തു പിടിച്ചിരിക്കുന്നു, അവന്റെ വേരെ
വാടിപ്പോയി. ആമേൻ. ഇന്ന് രാത്രി കാലം ഈ ദൈവവചനം കേൾക്കുന്ന ആമേൻ നിങ്ങളോ, ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഞാനോ, ആമേൻ സ്തോത്രം, ഒരു വിധത്തിലും ആമേൻ എഫ്രൈമിനെ പോലെ പുഴുക്കുത്തു പിടിക്കാതെ വണ്ണം, ആമേൻ വേര് വാടിപ്പോകാതെ വണ്ണം, ആമേൻ ആത്മാവിൽ ശക്തിപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. എന്നാൽ ഈ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും ഇയ്യോവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. അതിന്റെ ഇയ്യോവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ശിഖരങ്ങളും വെട്ടിയാലും ആമേൻ വെട്ടിയിടത്ത് നിന്ന് പുതിയൊരു കിളിർപ്പുണ്ടാകും. ഹല്ലേലൂയ്യ. ആമേൻ. ഇത് വെട്ടിയെടുത്ത് നിന്ന് പുതിയൊരു കിളിർപ്പുണ്ടാകുവാൻ ആമേൻ പുതിയ ഒന്ന്. ഇത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഈ ആമേൻ യോമേ യോംഗേൽസിലെ ആമേൻ സ്തോത്രം ദൈവസഭയോട് വിളിച്ചു പറയുകയാണ്. പുതിയ ഒന്ന്, പുതിയ ഒന്ന്, ആമേൻ പുതിയൊരു അനുഭവം ദൈവാത്മാവ്. ഹല്ലേലൂയ്യ. ഇതുവരെ നീ കാണാത്ത നിലയിൽ, ഇതുവരെ നീ കേൾക്കാത്ത നിലയിൽ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ആളുടെയും കാതുകൾ കേൾക്കാത്ത, ആമേൻ ആളുടെയും മനസ്സിൽ ആമേൻ ഇതുവരെയും കാണാത്ത വിധത്തിൽ, ചിന്തിക്കാത്ത വിധത്തിൽ. യോബിനെ പറ്റി പറയുമ്പോൾ യോബ് ആദ്യ ഭയങ്കര സമ്പന്നനായിരുന്നു. 7,000 ആടും 3,000 മുട്ടവും 500 കാളയും 500 പെൺകഴുതയും ഏറെ ദാസജനവുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിന്റെ 29-ാം അധ്യായത്തിന്റെ 6 മുതൽ, അതായത് യോബിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ അറിയണമെങ്കിൽ 29-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെ വായിക്കുമ്പോൾ കാലുകളെ വെണ്ണ കൊണ്ട് കഴിയുമെന്ന് വായിച്ചാട്ടെ. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, ആമേൻ, പാറയിലേക്ക് തൈലനദികളെ ഒഴുകി തന്നു. സ്തോത്രം. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ ചെന്ന് വിശാല സ്ഥലത്തെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാരനെ കണ്ടിട്ട് ഒളിക്കും. യൗവനക്കാർ ഓടി ഒളിക്കുന്നവൻ എഴുന്നേറ്റ് നിൽക്കും. ആമേൻ. സ്തോത്രം. പ്രഭുക്കന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നവൻ, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. ആമേൻ. പ്രഭുക്കന്മാർ സംസാരം നിർത്തി, പ്രഭുക്കന്മാർ വായ അടച്ചു പിടിച്ച് സംസാരം നിർത്തും. ആമേൻ. സ്തോത്രം. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. ആമേൻ. ശ്രേഷ്ഠന്മാരെന്ന് മാന്യന്മാരെന്ന് സമൂഹം വിലമെടുക്കുന്നവരടങ്ങി വായ്പത്തി മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ഇയ്യോവ്. സ്തോത്രം. എന്നാൽ ഇയ്യോവ് ആമേൻ ഹല്ലേലൂയ്യ ആമേൻ ഇയ്യോവിന്റെ സ്തോത്രം ജീവിതത്തിലേക്ക് ആമേൻ സ്തോത്രം ആമേൻ പൈശാചികമായ ചില പ്രയാസങ്ങൾ കടന്നു വരുവാനായിത്തീരുന്നു. ഹല്ലേലൂയ്യ ആമേൻ ആമേൻ ആമേൻ. അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അബ്രഹാം സമ്പന്നനായിരുന്നു. ആമേൻ. അതിന്റെ ആമേൻ സ്തോത്രം 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കന്നുകാലിയും വെള്ളിയും പൊന്നും ഒക്കെ ഈ വക വിഷയത്തിൽ അബ്രഹാം എന്തായിരുന്നു? ബഹുസമ്പന്നൻ അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ സ്തോത്രം അബ്രഹാമിന്റെ സമ്പത്തെ ദേശത്തെ അനുഗ്രഹമായിരുന്നു. അവൻ ദേശത്ത് വഹിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാം കൂടാരങ്ങളിൽ പാർക്കുവാനടിയായിത്തീരുന്നു. ഈ കൂടാരങ്ങൾ അബ്രഹാം പാർക്കുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ വിചാരം എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ വിചാരം ആമേ നമ്മുടെ ഈ കാണുന്ന ചില റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്ത് കാണുന്ന ചില ടെന്റ് പോലെ അല്ല. ദൈവമക്കളെ, അബ്രഹാമിന്റെ ആമേ സ്തോത്രം ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 350 അഭ്യാസികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കിച്ചണിന്റെ അടുക്കള. ആമേ സ്തോത്രം. ഒരു കാളയെ കൊടുത്താൽ ഒറ്റ മണിക്കൂർ കൊണ്ട് ഹല്ലേലൂയ്യ അതിനെ പാകം ചെയ്ത് മേശപ്പുറത്ത് കൊണ്ടുവരുവാൻ കഴിവുള്ള ആമേൻ സ്തോത്രം ഒരു കിച്ചൺ ആയിരുന്നു അബ്രഹാമിന്റെ. നമ്മുടെ വീട്ടിൽ ഇപ്പൊ കൊടുത്ത രാത്രി 11 മണി ആയാലും 2 കിലോ ഇറച്ചി ഞുറുക്കി തീരത്തില്ല. ആമേൻ. എന്നാ ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് പറയുകയാണ് ആമേൻ നമ്മുടെ ആമേൻ നന്മ ഒന്നും ത്രാസിൽ വെച്ച് ദൈവവുമായിട്ട് തട്ടിച്ചു പോകരുത്. ഇന്ന് രാത്രി കാലം ആമേൻ സ്തോത്രം അതിന്റെ ആമേൻ അതിനെ തോലുരിക്കണം. ആമേൻ പല പണിയുണ്ട്. ആമേൻ ഒരു മണിക്കൂറിന്റെ കാള റെഡി. സ്തോത്രം. ആമേൻ. അവിടെയാണ് അവിടെയും അബ്രഹാം എന്ത് ചെയ്തു? ആമേൻ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനിടയായിരുന്നു. താഴെ ആമേൻ സ്തോത്രം ദൂതന്മാരെ കണ്ടപ്പോൾ ആമേൻ താൻ താലോട്ട് കുനിഞ്ഞുകൊണ്ട് ആമേൻ ദൈവസ്ഥാനം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായിരുന്നു. അവിടെ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചെന്തറിയാമോ? അവിടെയും ആമേൻ സാറ അഡോനായി യജമാനനെ എന്ന് അബ്രഹാമിനെ വിളിക്കുവാനിടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം നമ്മളും മറ്റുള്ളവരെ ബഹുമനിക്കുന്നുവെങ്കിൽ ആമേൻ അബ്രഹാം സകല ത്തിലും ദൈവം അബ്രഹാമിനെ ആമേ സ്തോത്രം അനുഗ്രഹിക്കുവാനായി. അബ്രഹാമിന്റെ പ്രത്യേകത കൂടാരം അടിക്കുന്നിടത്തൊക്കെയും ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ നീയോ ഞാനോ ഒന്നുമില്ല. നമുക്കൊരു പക്ഷേ 3-ോ 4-ോ വണ്ടിയും ആമേൻ മറ്റ് സൗകര്യങ്ങളും വീടും ഒക്കെ ഉണ്ടാകാം. എന്നാൽ സ്തോത്രം ദൈവത്തിന്റെ ത്രാസിൽ വെച്ച് അളന്ന് ആമേൻ ഞാൻ വലിയവനാണെന്ന് കാണിക്കുമല്ലോ, പിന്നെയോ ദൈവസന്നിധി താഴുവാനിടയായിത്തീരണം. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, ഇയ്യോവും അതിസമ്പന്നനായിരുന്നു. ആമേൻ. സിയോവിനെ പറ്റി പറയുമ്പോൾ ആമേൻ അവൻ ധനികനായ നിഷ്കളങ്കനായ നേരുള്ളവനായ ദൈവഭക്തനായ ദോഷം വിട്ടകലുന്നവനായ യോവിന്റെ മക്കളെ ഭൂമിയിൽ നിന്നും
ഛേദിച്ചു കളഞ്ഞു. ആമേൻ. യോബിന്റെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യോബിന്റെ തലമുറയെ ഭൂമിയിൽ ഛേദിച്ചു കളഞ്ഞു, സമ്പത്തിനെ തകർത്തു കളഞ്ഞു, കുടുംബത്തെ തകർത്തു. രാത്രികാലം മനസ്സിലാക്കണം, സന്തതി എന്ന ശിഖരം മുറിച്ചു. രണ്ട്, ആരോഗ്യം എന്ന ശിഖരം മുറിച്ചു. മൂന്ന്, കുടുംബം എന്ന ശിഖരം മുറിച്ചു. അപ്പോഴും ഇയോബ് പ്രത്യാശ നഷ്ടപ്പെടാതെ പറയുകയാണ്, പേടിക്കണ്ട, നീ വെട്ടിയാലും, ഏ പിശാചേ നീ വെട്ടിയാലും ഞാൻ പൊട്ടിക്കിളർക്കും. അത് പറയാനൊരു കാരണമുണ്ട് ദൈവമക്കളെ. ആമേൻ. ഒരു ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആകുകയാണ്. സ്തോത്രം. അതിന് 29:19 ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. യോബിന്റെ പുസ്തകം 29:19 പ്രത്യാശ നഷ്ടപ്പെടാതെ അവൻ വളരെ പ്രത്യാശയോടെ, എന്നെ വെട്ടിയാലും അതിന്റെ മുള അവൻ കമേൽ കണ്ടിച്ചു കളഞ്ഞാലും ഞാൻ കിളിർക്കുമെന്ന് പ്രത്യാശയോട് പറയുന്ന യോബിന്റെ വാക്കുകള് എന്റെ വേർ വെള്ളത്തോടെ പടർന്നു ചെല്ലുന്നു. വായിച്ചാട്ടെ. എന്റെ പേര് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ, ആമേൻ, വെള്ളം ഉള്ളിടത്ത് വരെ പടർന്നു ചെല്ലുവാൻ എന്റെ പേരിന്റെ കയ്യും ഭരണം അത് പുഴുക്കത്ത് പിടിച്ചിട്ടില്ല. അടുത്ത വായിച്ചാട്ടെ. എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാവാർക്കുന്നു. ആമേൻ. എന്റെ മഹത്വ എന്നിൽ പച്ചയായിരിക്കുന്നു, എന്റെ വില്ല് എന്റെ കയ്യിൽ പുതുക്കുന്നു. ആമേൻ. നീ വെട്ടിയിട്ടും ഞാൻ തകരാത്തതിന്റെ കാരണം, പിശാചെ നീ വെട്ടിയിട്ടും ഞാൻ ഉണക്കാത്തതിന്റെ കാരണം, എന്റെ പേരിനെ പുഴുക്കത്ത് ബാധിച്ചിട്ടില്ല. എത്ര പേർക്ക് ഇന്ന് വിശ്വസിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവവേദനാണ്, എന്നെ വെട്ടിയാലും ഞാൻ കിളിർക്കും, എന്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടിന്ന് രാത്രി കാലം. നിങ്ങൾക്ക് ഞാന് അമേ സ്തോത്രം. അമ്മ യോ പറയാ, നിങ്ങൾക്ക് ഞാന് ഹല്ലേലൂയ ഒരു മരം പോലെ നിൽക്കുന്നു. ഹല്ലേലൂയ. അമ്മ നിങ്ങൾക്ക് കണ്ണിനോട് കാണത്തക്കവണ്ണം ആമേൽ ഒരു മരമാണ്. എന്നാല് എന്റെ വേര് അത് പടരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല. ആമേൽ നിങ്ങളുടെ കണ്ണ് എത്താത്തടത്ത് കൂടി എന്റെ പേര് പടരുന്നുണ്ട്. മനസ്സിലായോ? വിശ്വസിക്കാം. ഇന്ന് രാത്രി കാലം പിശാചെ, നീ വിചാരിച്ചത് ഞാൻ ഇയ്യോബ് തോറ്റുമയെന്ന. ആമേൻ. അല്ലേ? സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി കാലം നിന്റെ കണ്ണിനു മറവായി, അമേ, നിന്റെ കണ്ണിനു മാറാത്തമേൽ, കാണാത്ത നിലയിൽ, നിന്റെ കണ്ണ് എത്താത്ത നിലയില് എന്റെ പേര് പടർന്നു കിടക്കുന്നു. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ വചനത്തെ മുൻനിർത്തി ദൈവാത്മാവ് പറയുകയാണ്, സാഹചര്യം കണ്ണു നീ തളരല്ലേ? സാഹചര്യം കണ്ണു നീ തളരല്ലേ? നിരാത്രി കാലം നിന്റെ സാഹചര്യം ഒന്നിനും അനുകൂലമല്ലായിരിക്കാം. ചിലർ പറയും, പാസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയൊക്കെ. ആമേൻ. ദൈവവൈദ്യരെ, ദാനിയൽ എത്ര പ്രാർത്ഥിച്ചാലും സിംഹത്തിന്റെ ഗുഹയിൽ വീണേ പറ്റൂ. അത് ദൈവഹിതമാ. ആമേൻ. സിംഹത്തിന്റെ കുഴിയിൽ നീ വീണാലേ ആമേൻ ആ കുഴിയിൽ ഇറങ്ങുന്ന ദൈവമഹത്വം കാണുവാൻ കഴിയുള്ളൂ. ആ ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ ദാനിയൽ ആമേൻ ഗുഹയിൽ, സിംഹത്തിന്റെ ഗുഹയിൽ പോകണം. സ്തോത്രം. ഇവിടെ ഇന്ന് രാത്രിക്കാൽ ഇവിടെയാണ് വിശ്വാസത്തോടെ നാം സ്തോത്രം ചെയ്യേണ്ടത്. എന്താ? ആമേൻ. ദൈവമഹത്വം എന്നിൽ കൂടി ആമേൻ വെളിപ്പെടുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം എന്നിൽ കൂടി വെളിപ്പെടുവാൻ ചില ആമേൻ സാഹചര്യങ്ങൾ, ചില ചോദനകള്, ചില പരീക്ഷകള്, ചില വേദനകള്, ചില രോഗങ്ങളൊക്കെ വന്നുവരും. എന്നാൽ ഇന്ന് രാത്രിക്കാലം ചിലരോട് ദൈവാത്മാവ് പറയുകയാണ്, പ്രാർത്ഥിച്ചാലും മാറാത്ത ചില വിഷയങ്ങൾ കാണും, അതിലും ദൈവത്തിന് ഒരു പദ്ധതി, ഒരു പ്ലാനുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആമേൻ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും മാറാത്ത ചില വിഷയങ്ങൾ കാണും, അതിലും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്, ഒരു പ്ലാനുണ്ട്. ആമേൻ. ദൈവജനം മനന്നു പോകരുത്. സ്തോത്രം. ചിലർ പറയുന്നു, പാസ്റ്ററെ കുറച്ചു നാളായി ഞങ്ങൾ കറങ്ങുക, ആമേൻ, ഞങ്ങൾക്ക് ഒരു നന്മയും ലഭിക്കുന്നില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ദശാംശം കൊടുക്കുന്നു, ഈ ദൈവം ഞങ്ങളെ മറന്നുപോയോ? എന്നാൽ ഇന്ന് രാത്രി കാലം വാത്സല ദൈവത്തിനെ പേടിക്കേണ്ട, ഈ കറക്കം ഒരു ദൈവപ്രവർത്തിയിലേക്ക് എത്തിക്കാനാണ്. യെസ്. ഈ ആമേൻ. ആമേൻ. സ്തോത്രം. ഈ കറക്കം ഒരു ദൈവപ്രവർത്തിയിലേക്ക് എത്തിക്കാനാ, തരില്ല, ഒരു ഇരിപ്പിടത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാനാ. ജോസഫിന്റെ ജീവിതത്തിലെ കാരാഗ്രഹം വന്നു, കുണ്ടറ വന്നു, എങ്കിലും ആമേൻ സ്വന്തം രാജ്യസ്ഥാനത്തേക്ക് ഒരു ഇരിപ്പിടം ദൈവം ഒരുക്കിക്കൊണ്ടെങ്കിൽ, ഈ മെസ്സേജ് നടക്കുമ്പോൾ തന്നെ ചില വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യിക്കാൻ പോവുകയാണ്. യോബ് പ്രകാശന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 2:21 യഹോവ എനിക്ക് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് എന്ന് വായിച്ചാട്ടെ. ദേശമേ ഉണരുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച്
പറയാണ് നീ വെട്ടിയിട്ടും ഞാൻ വാടാത്ത എന്താണ് നിനക്കറിയാമോ അമേൻ എന്റെ കഴുത്തല്ല എന്റെ ശക്തിയല്ല അമേൻ മറിച്ച് എന്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു നീ പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ ആമേ ഒരു പക്ഷേ മണ്ട നിന്റെ ശിഖരം വെട്ടിയാലും അത് കിളിർക്കുവാൻ അമേ വലിച്ചെടുക്കുവാൻ അമൻ വേര് വെള്ളമിടത്തേക്ക് അല്ലെങ്കിൽ അത് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ ഇന്ന് രാത്രി കാലം ആമേ നിനക്ക് വേണ്ടി ചില അത്ഭുതത്തിന്റെ കരം നീട്ടുവാൻ ദൈവം ആമേ നിന്റെ ചാരെ അടുത്തു വന്നിരിക്കുകയാണ്. ഈ വചനത്തിൽ കൂടി അടുത്തത് പറയുന്നത് എന്റെ ആമേൻ കൊമ്പിന്മേൽ മഞ്ഞ രാവാർക്കുന്നു. വായിച്ചാട്ടെ ആമേ സ്തോത്രം. എന്റെ കൊമ്പിന്മേലെ മഞ്ഞ രാവാർക്കുന്നു. ആമേൻ യു ആമേ സ്തോത്രം. യു ആമേ യോബിന്റെ പുസ്തകം 29 അധ്യായത്തിൽ വായിക്കുന്നതാണ് ആമേൻ എന്റെ ആമേ സ്തോത്രം ഹല്ലേലൂയ കൊമ്പിന്മേലെ മഞ്ഞു രാവാർക്കുന്നു. വായിച്ചാട്ടെ എന്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപാർക്കുന്നു. ആമേൻ. എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപാർക്കുന്നല്ലോ. ഹല്ലേലൂയ. ഞാൻ വാടിപ്പോയാലും ഇനി കീർക്കയില്ല. അല്ലെ എന്നെ വെട്ടിയ കൊമ്പിന്മേൽ ഇന്ന് രാത്രി കാലം മഞ്ഞ് രാപാർക്കുന്നുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായ കാര്യം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ആത്മീയ ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ്, ഒരിക്കലും തലപൊക്കില്ലെന്ന് പറഞ്ഞ നിന്റെ ശിഖരങ്ങളിൽ ഇന്ന് രാത്രി മഞ്ഞ് രാവാർക്കും. ഇന്ന് രാത്രി മഞ്ഞ് രാവാർക്കും. നിന്നോടുള്ള പ്രവചനമാണ്. ഇന്ന് രാത്രി ഏറ്റെടുക്കാമോ? ഇന്ന് രാത്രി ഏറ്റെടുക്കാമോ? ദൈവമേ നിന്നോടുള്ള പ്രവചനമാണ്. ആമേൻ. വലിച്ചെടുക്കുവാൻ നിനക്ക് താണിയില്ലെങ്കിൽ, യെസ് വലിച്ചെടുക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നിന്റെ വേരിന് ശക്തിയില്ലെങ്കിൽ, ആമേൻ. നിന്നെ ദൈവം പറയാണ്, മുകളിൽ ഞാൻ ആ ശക്തി തരാം. മുകളിൽ നിന്ന് തരുവാൻ അവൻ തയ്യാറാ. ഇന്ന് രാത്രി കാലം നീ തയ്യാറാണോ? ഞാൻ തയ്യാറാണെന്ന് ദൈവം പറയും. യേശു പറയും, ഞാൻ തയ്യാറാണെന്ന്. ഓ ഹല്ലേലൂയ. ഏറ്റെടുക്കാമോ? റിസീവ് ചെയ്യാമോ? ദൈവത്തിന്റെ ആമേൻ ശക്തിയെ ഒന്ന് സ്വീകരിച്ചാട്ടെ. നിന്നെ കൊണ്ട് ചെയ്യുവാൻ പറ്റാത്തത് ഞാൻ നേരിൽ നിന്ന് പകരുവാൻ. ഓ ജീസസ് ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അളവില്ലാതെ പകരുകയാണ്. ആത്മാവ് ആമേൻ തേജസ്സോടെ ഇറങ്ങി വരികയാണ്. നിന്റെ കൊമ്പിൽ ആമേൻ മഞ്ഞിരാവാക്കുവാൻ, നിന്റെ കൊമ്പിൽ മഞ്ഞിരാക്കുവാൻ. ആമേൻ. അവിടെ പറയുകയാണ്, ശക്തിയാലല്ല, സൈന്യത്താലല്ല, പിന്നെയോ ദൈവത്തിന്റെ ആത്മാവിനാൽ. എത്ര പേർക്ക് വിശ്വസിക്കാനും? ആമേൻ. എന്റെ ശക്തിയല്ല, എന്റെ കൈബലമല്ല, എന്റെ കായ്ബലമല്ല, പിന്നെ എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ ആരോഗ്യമല്ല, പിന്നെ ആമേൻ ശക്തിയാലല്ല, സൈന്യത്താലല്ല, പിന്നെയോ ദൈവത്തിന്റെ ആത്മാവിനാൽ. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. ആരോടോ ദൈവാത്മാവ് ടച്ച് ചെയ്ത് പറയുന്നു, ദൈവവേദനെ നിന്നെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ, നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവൻ നിനക്ക് വേണ്ടി വീഴുന്നു ഒരുക്കുവാൻ. ആമേൻ ആമേൻ ആമേൻ. വീണ്ടും ദൈവാത്മാവ് ടച്ച് ചെയ്ത് പറയുകയാണ്, ചില രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ ഇതുവരെ ഇല്ലാത്ത ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ദൈവാത്മാവ് ഈ രാത്രി പകരുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തരാൻ ആമേൻ മതിയായ നിലയിൽ ഇറങ്ങി വരുന്ന ഒരു ഹോളി സ്പിരിറ്റിന്റെ അളവില്ലാത്ത പവർ. ഹല്ലേലൂയ. ഒരു അളവില്ലാത്ത ശക്തി വ്യാപരിക്കുകയാണ്. സ്തോത്രം. അളവില്ലാത്തൊരു അഭിഷേകം ഇന്ന് രാത്രികാലം ഈ ദൈവസഭയുടെമേൽ ആമേൻ ദൈവാത്മാവ് അയക്കുവാൻ. ഹല്ലേലൂയ. ഒരു പുതിയ തലത്തിലേക്ക് ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത, നിന്റെ കണ്ണുകൊണ്ട് കമേൻ കാണത്തക്കവണ്ണം, നിന്റെ കാതുകൊണ്ട് കേൾക്കത്തക്കവണ്ണം, നിന്റെ കൈകൊണ്ട് ടച്ച് ചെയ്ത് അനുഭവിക്കുവാൻ. വിശ്വസിക്കാമോ? ഇന്ന് രാത്രി കാലം വിശ്വസിക്കാമോ? ആമേൻ. ഈ ബലത്തോടെ പോകുവാൻ ആമേൻ ഗിദയോനോട് പറഞ്ഞെങ്കിലേ? ഹല്ലേ യോഗ്യ സേവസഭയോട് ഇന്ന് രാത്രി കാലം ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ ബലത്തോടെ നിങ്ങൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ചില പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ ആമേൻ. ആരോ ദൈവദാസം പ്രാർത്ഥിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചല്ലോ, ആമേൻ സ്വതം ചില പുതിയ ആമേൻ ദൈവമക്കളെ ആമേൻ ഞങ്ങൾക്ക് ആരാധനയ്ക്കായി തരണമല്ലേ? അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി കാലം വിശ്വസിച്ചുകൊണ്ട് നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ആമേൻ. പൗലോസ് പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. വിശ്വസിക്കാമോ? അവനെ ഉപദതി ആ ദിവസം കാക്കുവാൻ, അല്ലെങ്കിൽ ആ ദിവസം വരെ കാക്കുവാൻ മതിയായ ദൈവം. ഇന്ന് രാത്രി കാലം വിശ്വസിക്കുന്നു. ആത്മാവ് ഒരു പുതിയ തലത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ഒരു ആമേൻ സാന്നിധ്യം ഈ ദൈവസഭയുടെ മേൽ. ആമേൻ ആമേൻ. നേഴ്സിംഗ് ഹോമിൽ ഇരിക്കുന്ന ദൈവമേ കിടക്കുന്ന ദൈവദാസന്മാര് ഒരു പുതിയ ശക്തി പകരുന്ന യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി കാലം ആമേ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ.
God bless you. Praise the Lord. Hallelujah.